കേരളത്തിലെ ഗജവീരന്മാർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവാണിക്കാവ് രാജഗോപാലിനെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തൂ. തിരുവാണിക്കാവ് രാജഗോപാൽ 1976 നവംബർ 26 നാട്ടുകാർ ചേർന്ന് തിരുവാണിക്കാവ് ഭഗവതിക്ക് നടക്കിരുത്തിയ ആനക്കുട്ടിയാണ് രാജഗോപാൽ. നിലമ്പൂർ കാടുകളിൽ നിന്നാണ് അവൻ്റെ മൂന്നാമത്തെ വയസ്സിൽ പാലക്കാട് തൃത്താല സ്വദേശിയായ കുമ്പടിമേനോന് അവൻ ലേലത്തിലൂടെ സ്വന്തമാക്കുന്നത്. അങ്ങനെയിരിക്കെയാണ് 1976 നാട്ടുകാരും ദേവസ്വവും അവനെ സ്വന്തമാക്കണമെന്ന ആവശ്യവുമായി കുമ്പടിമേനോൻ്റെ അരികിലെത്തുന്നത്. അതിനുശേഷമാണ് ആ ആനക്കുട്ടിയെ തിരുവാണിക്കാവ് ഭഗവതിക്ക് നടക്കിയിരുത്തുന്നത്. അന്ന് അവൻ്റെ പ്രായം വെറും 5 വയസ്സ്. 5 വയസ്സ് മാത്രം പ്രായമുള്ള അവന് അല്പം കുസൃതിയും കൂടുതലായിരുന്നു. അന്ന് അവന് അല്പം പേടിയും കൂടുതലായിരുന്നു. നാടനാനകളുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ രാജുവിന് വലിയ മദഗിരിയും ഉയർന്ന തലക്കുന്നിയും വണ്ണം കൂടിയ തുമ്പിക്കയും വീശിയടിക്കുന്ന ചെവികളും വലിയ വായുകുംഭവും ആരോഗ്യമുള്ള ശരീരവുമാണുള്ളത്. ഇതിൻ്റെ ഒരു അഹങ്കാരവും അഹംഭാവവും അന്ന് ഇവനിൽ തീരെ കാണാനില്ല. അധികം ആരും മുന്നിൽ കിടന്ന് കളിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ് രാജുട്ടൻ. പക്ഷേ പാപ്പാന്മാരോടും ദേവസ്വംകാരോടും അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല രാജഗോപാൽ. അന്ന് അവന് താഴേക്ക് വളരുന്ന കൊമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അറ്റം വളഞ്ഞ നല്ല ലക്ഷണങ്ങളൊത്ത കൊമ്പുകളാക്കി മാറ്റിയത്. 50 വയസ്സിനോടടുത്ത് മാത്രം പ്രായമുള്ള രാജഗോപാൽ ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ ലക്ഷണപൂരങ്ങളിൽ അഭിവാദ്യ ഘടകമാണ്. 10 അടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ഇവൻ്റെ ഉയരം. നീരുകാലത്തും ചെറു ഒലിവിലും രണ്ടാമനയോട് നല്ല ദേഷ്യപ്പെടുന്ന രാജഗോപാൽ ചെറു ഒലിവിൽ ഒന്നാമനോട് നല്ല സ്വാതന്ത്ര്യം തന്നെ കാട്ടാറുണ്ട്. പക്ഷേ ഒലിവിത്തിരി കൂടിയാൽ രണ്ടാമനെയും ഒന്നാമനെയും അടുത്തേക്ക് പോലും അടുപ്പിക്കാറില്ല രാജഗോപാൽ. ആ സമയങ്ങളിൽ നാട്ടുകാരാണ് ഇവന് ഭക്ഷണവും മറ്റും നൽകുന്നത്. നാട്ടുകാരിൽ ആരെങ്കിലും ഇവന് കേൾപ്പെടാറുണ്ട്. 3 മാസം പിന്നെ നാട്ടുകാരുടെ ശിക്ഷണത്തിലാണ് രാജുവിൻ്റെ നിൽപ്പ്. അനിയേട്ടൻ എന്ന ആളാണ് ഇവൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ മുതൽ ഇവനെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം അനിയേട്ടനോട് നല്ല ആത്മബന്ധം തന്നെ പുലർത്തുന്നുണ്ട് രാജുട്ടൻ. ഇപ്പോൾ 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള രാജഗോപാലിന് മിക്ക ഉത്സവങ്ങളിലും ഇപ്പോൾ നിറസാന്ധ്യമാണ്. 10 അടിക്ക് മുകളിൽ ഉയരമുള്ള രാജഗോപാലിന് ഇനിയും വളരാൻ മിക്ക ഉത്സവങ്ങളിൽ നിറസാന്ധ്യമായി മാറാനും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തൂ.